ഉണ്ടാക്കാൻ പോണത് ഇരുമ്പൻ പുളി അഥവാ പുളിഞ്ചിക്ക ഇട്ട് വെച്ച തേങ്ങ അരച്ച മീൻകറിയാണ്. ഫ്രണ്ട്സ്, നമ്മൾ പറിച്ചു വെച്ചിരിക്കുന്ന പുളിഞ്ചിക്കയാണ് വീട്ടിൽ പിടിച്ചതാണ്. നമ്മൾ അയല നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അരമുറി തേങ്ങയിലേക്ക് നമുക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയല്ല, മല്ലിപ്പൊടി. 1.5 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി 1/2 സ്പൂൺ. 1/2 സ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. പാത്രം നന്നായിട്ട് ചൂടായതിനു ശേഷം അതിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് കടുവിട്ട് കൊടുക്കാം. കടു പൊട്ടിത്തീരുമ്പോൾ നമുക്ക് അതിലേക്ക് 3 വറ്റൽ മുളകും കൊച്ചുള്ളിയും അരിഞ്ഞിട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. 8 ഇരുമ്പൻ പുളി നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ മെയിൻ ഐറ്റം ഇരുമ്പൻ പുളി. നമുക്ക് നമുക്കതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊരു 5 മിനിറ്റ് ഇതിലിട്ട് മൂപ്പിച്ചെടുക്കാം. നിങ്ങളുടെ വീട്ടിൽ ഇരുമ്പം പുളിയൊക്കെ ഉണ്ടെങ്കിൽ പുളിക്ക് പകരം ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഷുഗറിനും കൊളസ്ട്രോളിനും വളരെ നല്ലതാണ്. ഇത് സ്ഥിരമായി ഉപയോഗിച്ചാൽ ഗുണത്തേക്കാൾ ഏറെ നമുക്ക് ദോഷം കൊണ്ടുവരും. നമുക്കിത് 1/2 ഇടവൊക്കെ ഉപയോഗിക്കാം. പച്ചക്കിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാം. പുളിഞ്ചിക്കയുടെ പുളി ഇച്ചിരി കുറവാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇച്ചിരി പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് 2 ചീലി കൊടംപുളിയും കൂടെ ചേർത്തിട്ടുണ്ട്. തിളച്ച അരപ്പിലോട്ട് നമുക്ക് 1 കിലോ ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. തിളച്ച മീൻകറിയിലേക്ക് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഫ്രണ്ട്സ്, നല്ല ആവിയൊക്കെ വേണമെങ്കിൽ എനിക്ക് കൊതിയാവുന്നതാണ്. ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചില്ലുണ്ട് ഫ്രണ്ട്സ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾ ഇച്ചിരി ഇങ്ങനെ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം.